തന്നെ കൊണ്ട് നീ ഇതിനെ പറ്റു പറയാം. കണ്ടറയിൽ നായല്ലോ. അപ്പൊ പിന്നെ ഉക്രാണം കാണിച്ച് മറ്റുള്ളവരെ വിരട്ടാൻ നോക്കാം. തന്റെ അച്ഛൻ ഷാരടിയുടെ മഠത്തിലെ അമ്പലവാസികളും ഇവിടെ വേറെ മസ്ജിദിലുമൊക്കെ തന്റെ വേഷം കെട്ട് കണ്ട് പേടിച്ചു വരും. പക്ഷേ പുന്നക്കാട്ട് സ്വരൂപത്തിലെ സൂര്യവർമ്മൻ പഴശ്ശിയോട് താനത് എടുക്കണ്ട, എടുത്തും നാണം കെടാൻ നിൽക്കണ്ട. ഒരു പഴശ്ശി ആര് ചാർത്തി തന്നാണ് നിന്റെ പേരിനൊപ്പം ഈ പഴശ്ശി സ്ഥാനം? ഇളമുറയായ എന്റെ പേരാരോ നിർദ്ദേശിക്കുകയും ചെയ്യും. നിന്റെ പേര് നിർദ്ദേശിക്കാൻ ആണെങ്കിൽ തന്നെ അത് എന്റെ അവകാശം. പക്ഷേ നിന്റെ തള്ള പോലും പറയില്ല. നിനക്ക് ഈ രാജ്യത്തിന് അവകാശം ഉണ്ട്. പുന്നിക്കാട്ട് സ്വരൂപത്തോട് ചേർത്ത് വെക്കാവുന്ന വിത്ത് ഗുണം നിനക്കുണ്ടെന്ന്. അങ്ങനെ വിത്ത് ഗുണത്തെ കുറിച്ച് ഒരുപാടൊന്നും വിളമ്പം നിൽക്കേണ്ട പെണ്ണേ. വിത്ത് ഗുണം അന്വേഷിച്ചു പോയാൽ ഇവിടെ പലരുടെയും രക്തത്തിനും കരൾപ്രകാരം. മക്കത്തായത്തിന്റെ പേരിൽ അരിയിട്ട് വായിച്ചത് മനപ്പായസം കുടിച്ചു കണ്ട ഇപ്പത്തെ നിന്റെ ആങ്ങളുടെയും നിന്റെയും വിത്ത് ഗുണം ചിലപ്പോൾ നാദാപുരത്തെ മാപ്പിള ചെടിയിൽ പോയി തിരക്കിട്ട് വരും. അത്രയ്ക്ക് പോന്നുണ്ടെങ്കിൽ തൊടുക്കണം നിങ്ങളോട്. കച്ച
നാടകരചന ഹേമന്ത് കുമാർ, ഗാനങ്ങൾ വേണു മണ്ടോടി, ഹേമന്ത് കുമാർ, സംഗീതം റജി ഗോപിനാഥ്, അനിൽ മാള, പശ്ചാത്തല സംഗീതം അനിൽ മാള, ആലാപനം റോഷ്നി മേനോൻ, അനിൽ മാള, റജി ഗോപിനാഥ്, രംഗപടം വിജയൻ കടമ്പേരി, നിർമ്മാണ നിർവഹണം ദേവൻ പല്ലവി, വേണു മണ്ടോടി, മുരളി കെ എൽ എസ്, രക്ഷാധികാരി പൗർണമി ശങ്കർ, ദീപ സംവിധാനവും നാടക സംവിധാനവും രാജേഷ് ഇരുളം. രാത്രിയുടെ വെറിയിൽ വെട്ടിയും വെന്തും ഒടുങ്ങുകയായിരുന്നു. കോവിലകം പൂർണ്ണമായും കത്തിനശിച്ചു. വലിയ പോരാട്ടങ്ങളുടെയും വിജയങ്ങളുടെയും പേരിൽ കേളികേട്ടൊരു വംശചരിത്രം ഒരു രാവിൻ്റെ ആസുരതയിൽ തീപ്പെട്ടവസാനിച്ചു. അരജനില്ലാത്ത നാട്ടിൽ കയ്യൂക്കുള്ളവർ കാര്യക്കാരായി. അനാഥമായി തീർന്ന കൊട്ടാരംഭക സ്വത്തുവകകൾ ഇടപ്രഭുക്കന്മാരും കരബലമുള്ളവരും ആൾബലമുള്ളവരും കൈയടക്കി. പുന്നക്കാട് സ്വരൂപം ഒരോർമ്മയായി. കോട്ടയം രാജ്യം ശിഥിലമായി. ഭരണചക്രം നിശ്ചലമായാലും കാലചക്രം മുന്നോട്ട് തന്നെ ഉരുളുമല്ലോ. ഒന്നര പതിറ്റാണ്ടിന് ശേഷമുള്ള ഒരു ഉത്സവകാലത്ത് കുങ്കുമൂസാമ്പൂരിയുടെ മലയാമ്പള്ളി മനയിൽ കഥ തുടരുന്നു. പരിഹാരം ഇല്ലാത്ത പ്രശ്നം ഇല്ലല്ലോ.
അമ്മ പറഞ്ഞോ അത്രക്ക് ചിരുത്താന്ന് വെച്ചാ നീ പൊയ്ക്കും. എന്തായാലും നിന്റെ കൂടെ ഞാൻ വിലക്കില്ല. അതന്നെ നമുക്ക് പിന്നെ പോകണം. കേട്ടില്ലാ പാർവതി, നിന്റെ കൂടെ കാലെ ഇവിടെ പിന്നെ ആരുടെ കൂടെയാ വരിക? കൊടിയേറ്റത്തിന് മുമ്പേ തുടങ്ങിയതാ ഈ പാവം കാവിലെ വേലാന്ന് പറഞ്ഞുള്ള ഒരുക്കങ്ങള്. കുട്ടികൾക്കുള്ള അല്ലേ പാർവതി വേലപുരകളൊക്കെ? അതന്നെയല്ലേ പറഞ്ഞത്, ആ കുട്ടിയോട് പൊയ്ക്കോളാൻ. ഞാനും എന്റെ ഒപ്പം തടസ്സം പറഞ്ഞു. രാമനോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല, മൂസാംപൂരി ചോദിച്ചില്ല. പക്ഷേ എന്റെ ഒപ്പളുടെ കണ്ണീര് കാണുമ്പോ ഞാൻ ചോദിച്ചു പോവില്ലേ? കണ്ണീരോ? എവിടെ കണ്ണീര്? എന്ത് കണ്ണീര്? അവളുടെ കണ്ണിൽ നീര് ചോര ഒന്നുമില്ല. ഞാനിപ്പൊ കണ്ണി ചോരയില്ല തുളുവായി. അമ്മേ ഇന്നത്തെ പോര് ഇത്ര കണ്ടൊക്കെ മതിയാക്കിട്ട് വരൂ. ഇപ്പൊ പോയി കൂത്തുമാടത്തിന് എടുത്തെങ്കിലും എടുപ്പിടിച്ചാലേ നമുക്ക് പൂരം കാണാനും പറ്റൂ, നമ്മളെ നാലാർക്ക് കാണാനും പറ്റൂ. അല്ലെങ്കിൽ ഒരുക്ക് ചമ്മനതൊക്കെ വെറുതെ ആവൂട്ടോ. കേട്ടല്ലോ മോളെന്തിനാ ഒരു മാസം മുമ്പേ പൂരം കാണാൻ കലശലി കൂട്ടിയതും ഒരുങ്ങി ചമഞ്ഞതുമെന്നൊക്കെ മനസ്സിലായല്ലോ. ആളുകളെ കാണിക്കാ. ആളുകളെന്ന് വെച്ചാ എന്താ? ആളുങ്ങളെ. ഈ ആളുകൾ പൂരത്തിന് പോവാന്ന് പറഞ്ഞാൽ കുറെ കാഴ്ചകൾ കാണാനും സ്വയം കാണിക്കാനും ഒക്കെ തന്നെയാ. നീയും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതൊരു തെറ്റൊന്നല്ലേ എന്റെ പാർവതി. തറവാട്ടിൽ പിറന്ന പെണ്ണുങ്ങൾ പൂരത്തിന് പോയാൽ ആൾക്കൂട്ടത്തിനിടയില് ഇടിമിന്നിനെ പോലെ തിളങ്ങണമെന്നാ പണ്ടുകാലം മുതലുള്ള ചൊല്ല്. അതിനുവേണ്ടി തന്നെയാ ഇവൾക്ക് ഞാൻ കാഞ്ചുനാട്ടിൽ നിന്ന് കസവ് കൂടെ വരുത്തിച്ചത്. നിന്റേതും നല്ല ഒന്നാന്തരം നാദാപുരം കസവ് തീരും തന്നെയാ. എന്റെ ഓപ്പോളുടെ കണ്ണു നിറഞ്ഞത് എന്റെ ഓപ്പോക്ക് വെറും നാദാപുരം കസവാ. ഓപ്പോള് വിഷമിക്കണ്ട കേട്ടോ, അടുത്ത അടക്കാ പറയട്ടെ, ഞാൻ വാങ്ങിത്തരും എന്റെ ഓപ്പോക്ക്. എനിക്ക് അതിന്റെ എണ്ണ ഒന്നും ഇല്ല രാമലുണി. പക്ഷേ എന്റെ നമ്മൂരി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മൂത്തുമോൾ ഉണ്ണിപ്പാറവുമായിട്ട് പൂരം കാണാൻ പോയിരുന്നു. അവിടെ വേലയും കുടിവയ്പും കഴിഞ്ഞ് പോയ പിന്നെ കാവിലെ വേലയായിട്ട് പോലും ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ടില്ല എന്നത് പോട്ടെ. വിളിച്ചില്ലെന്ന് പറയല്ലേ പാർവതി, അവർക്ക് വരാൻ നേരില്ലാതിട്ടല്ലേ. വിളിക്കേണ്ട പോലെ വിളിച്ചാ അവര് വരും കേട്ടോ. എങ്ങനെയാ വിളിക്കട്ടെ? ഞാൻ അതൊന്നുമല്ലേ പറഞ്ഞത്, ഉണ്ണിപ്പാറവും കണ്ട് പൂരം കാണാൻ പോയിരുന്നു. അന്നൊന്നും ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇടിമിന്നല് പോലെ തലങ്ങളുടെ കൂട്ടം ഇവിടുന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതിനായി കാഞ്ചിനാട്ടിൽ നിന്ന് കസവും ഒന്നും കൊണ്ടുവരിച്ചിട്ടില്ല. ഇവിടുത്തെ മോളായ ഉണ്ണിപ്പാറവും ഇല്ലാത്ത എന്ത് വിശേഷ ഈ അമണിക്കുള്ള. സത്യത്തില് ഇത് എവിടുന്ന് കിട്ടിയ കുട്ടിയാ? മൂസമ്പൂരിക്ക് മറ്റേതോ ബാന്ധവത്തിനുണ്ടായ കുട്ടിയാണെന്ന് മാളോര് മുഴുവൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ വിശ്വാസം അത്ര കേമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ലാന്നും കൂട്ടിക്കോ. പാർവതി ഇല്ല, അവള് നിന്റെ കൂടെ വരവില്ല. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ, പുതിയൊരു കാര്യമൊന്നുമില്ലല്ലോ അമ്മ ഇപ്പൊ പറഞ്ഞേ. എനിക്കിത് കേട്ടാ ഇപ്പൊ ഒന്നും തോന്നാറില്ല. അമ്മ വരൂ, എഴുന്നള്ളിപ്പൊ കാവലി കേറുമ്പോഴത്തെ ദിവസം ഇത് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് വലിയ പൊറുതികേടല്ലേ. അമ്മ ഈ വീട്ടിലെ കുട്ടിയല്ലെന്നും അനാഥയാണെന്നും പറഞ്ഞ് ഉറപ്പിച്ചില്ലെങ്കിൽ നിനക്കന്നെ പറയുന്നില്ലല്ലേ പാർവതി. അത് മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുമില്ല, മകളായിട്ടല്ലാണ്ട് അവളെ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ വയസ്സ് തികയും മുമ്പ് എന്റെ കൈ കൊണ്ടു തന്നെ ഇവളെ തീറ്റോ മൂത്രവും കൂടി വളർത്തി ഇത്രയും വരെ എത്തിക്കോ. ഇനി പിന്നെ കണക്കൂടെ പറഞ്ഞില്ല. ഞാൻ ഇനിയും പറയും, ചെയ്തതിനൊന്ന് യാതൊരു ഫലവും ഇല്ലാത്ത കുത്തുവാക്കലല്ലേ നിന്റെ അച്ഛൻ പറയും. കുട്ടിയൊന്നും പറയാണ്ടാണോ എന്റെ ഓപ്പോൾ ഇരുന്ന് മൂക്ക് ചിരുന്നത്? പറയല്ലേ ഓപ്പോളെ, ആ
ക്ഷേത്രം മേൽശാന്തി സഹായത്തിന് കൂടെ നിർത്തിയ കീഴ്ശാന്തിമാരുടെ കൂട്ടത്തിനൊരുത്തന് പുലയോ വാലയമൊക്കെ ഉള്ളതായി പറഞ്ഞു കേട്ടിരിക്കണോ? ഞാൻ സംശയിക്കേണ്ട, അതിന് കാരണം പക്ഷെ ചോദിച്ചപ്പോ രക്തബന്ധമോ പുലബന്ധമോ ഒന്നുമില്ല. പോയ വഴിക്ക് അകന്ന ബന്ധുവാണ് നോക്കിയാ ആ ഉണ്ണിയം കൂടി പറയണേ. എന്താ സംശയം? ഉത്സവം പ്രമാണിച്ചേ ദക്ഷിണയായി നല്ല ദമ്പടി കിട്ടുന്ന ആരെങ്കിലും വേണ്ടാന്ന് വെക്കുവോ? ദൈവേ, ഇത്ര ദക്ഷിണക്ക് വേണ്ടി ഭഗവതി പറ്റിക്കാന്നാണോ നമ്പൂരിച്ചൊക്കെ വിചാരിച്ചിരിക്കണേ? നമ്പൂരി അരിധാനത്തിനൊരു ലാർജി കൊണ്ട് തന്നെയാ ഈ രാജ്യം മുടിഞ്ഞതും രാജകുടുംബം തന്നെ തീപ്പെട്ട് നാട് നാഥനില്ലാത്തതെല്ലാം കൂടി ഒന്നിൽ വെച്ച് കൂട്ടിക്കെട്ടാതെ ആ ഉണ്ണിയമ്പൂരിയെ വിളിച്ച് സത്യം അങ്ങനെ തിരക്കുക. വിളിച്ച് കാര്യം തിരക്കി അല്ല വേണ്ടിയ മോന്തക്കുറ്റി നോക്കി നാല് പെടമടക്കാ വേണ്ടിയ. എന്ത് വേണ്ട? അതന്നെ വേണ്ടിയാ. വെളിച്ചപ്പാടിനല്ല ഭഗവതിക്കാ പറ്റിയേ. പണി പറ്റിച്ചാ ഉണ്ണി നമ്പൂരിക്കട്ടെ. നാല് പെട കൊടുക്കാനാ ഞങ്ങ പോന്നെ. വാണായ എല്ലാരും വരും. വേണ്ട, വെറുതെ ശാപം വാങ്ങി വെക്കണ്ട. ആ ഉണ്ണിയപ്പൂരി ഒരു കളവും പറഞ്ഞിട്ടില്ല. പശുതിക്ക് കാരണമോ നമ്പൂരിയല്ല. പിന്നെ കോമരം പറഞ്ഞതോ? ഉത്സവം കലക്കിയിട്ട് നിങ്ങൾ കുടുംബക്കാരിൽ നിന്ന് പോട്ടം കളിക്കുക. ഏതാണോ ഈ നശൂലം പിടിച്ച പെൺകിടാവ്? എന്റെ മകളാണ്. ജാതിയിൽ ജനിച്ചതാണെന്ന് ആർക്കറിയാം? അതെ, ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നോക്കുക. ഞാൻ അമ്പലം തീണ്ടിട്ടില്ല, ചുറ്റുപതിനകത്ത് കയറിയിട്ടില്ല. അതിന് പുറത്ത് അയിത്തജാതിക്കാർ ഭൗതിരൻ നിന്ന് പൂരം കാണുന്ന ആ അയിത്തപ്പാട് അകലത്ത് പോലും ഞാൻ ചെന്നിട്ടില്ല. ദൂരെ ഇവിടെ മാറുന്നത് പൂരം കണ്ട ഞാൻ ദേശത്ത് വരുത്തില്ല. അയിത്തപ്പാട് മെച്ചപ്പാട് നോക്കണ്ടേ? അതും പറഞ്ഞ് ഇങ്ങനെ പറയാ, അങ്ങനെ മാറി നിക്ക. ഓ, തീണ്ടാരിയോട് അയിത്തോ ഭയോ ഇല്ലാച്ച. പെൺകിടാങ്ങളടുത്ത് വന്ന ഇതിപ്പോഴൊരു സുഖവും സന്തോഷവും വേറെ ഇല്ല. ഈ പറഞ്ഞവർക്കൊന്നും ഇവരുടെ വായിലാവ് കേട്ടാ അറിയാം. ഒരുങ്ങി പുറപ്പെട്ടായി നാശം പിടിച്ചോളൂ. ഇതിന് സമാധാനം പറയേണ്ടതേ മറയം പള്ളിയാ. എന്താ തനിക്കൊന്നും അങ്ങനെ പറയാനില്ലേ? അമ്മേ, തെറ്റ് ചെയ്ത നിലക്കത് സമ്മതിച്ച് ക്ഷമ പറയാ വേണ്ടേ? അല്ലാതെ മുതിർന്നവരോട്? അതിന് ഞാൻ എന്ത് തെറ്റാച്ച ചെയ്തത്? ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ദൂരെ ഇവിടെ മാറുന്നത് പൂരം കണ്ടതോ? അത്രയ്ക്ക് വലിയൊരു പാപമാണോ തീണ്ടാരി? ഇവരെന്നിൽ കാണുന്ന പാപം
കാണില്ലെന്ന് എനിക്ക് ഉറപ്പാ. കാരണം ഭഗവതി ഒരു പെണ്ണല്ലേ, ഭഗവതിക്ക് ഉണ്ടാവുമല്ലോ തീണ്ടാരി. ഈ നാശം പിടിച്ചോളെ, ഈ നാട് നശിപ്പിച്ചയാണെന്നാ തോന്നണേ. പറഞ്ഞത് കേട്ടില്ലേ ഭഗവതി? ഇതിനൊക്കെ ഉത്തരവാദി മൂസാമ്പൂരിയ. അപ്പൊ ഇതിനുള്ള പരിഹാരം ഞാൻ എന്നെ കാണണം. എവിടേക്ക്? ഇതിനുള്ള ശിക്ഷ കൊടുക്കാതെ ഇവിടെ വിടുന്ന പ്രശ്നമില്ല. ശിക്ഷ മാത്രമല്ല, ശുദ്ധികരശം അടക്കമുള്ള സകല പ്രതിവിധികളും മരയമ്പള്ളി തന്നെ കാണണം. അതിനെന്റെ ഏട്ടനെന്ത്? എവിടെയോ കിടന്നൊരു വിഷമിത്തെടുത്ത് കൊണ്ട് വന്ന് നട്ട് വളർത്തി ഈ നാടിന്ന് ആശ്രയിച്ച് നമ്പുരച്ചരല്ലേടോ. അപ്പൊ ഇതിലുള്ള പരിഹാരം ഇയാൾ എന്നെ കാണണം. എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ആ ശുദ്ധികരശം മാത്രമല്ല, എന്റെ ഇല്ല വിറ്റു തുടച്ചിട്ടാണെങ്കിലും ഉത്സവം വീണ്ടും നടത്തേക്കാം. നാട്ടുകാർ മുമ്പിൽ മാനം കെടുത്തിയിട്ട് അതിന് തനിക്കവിടെയാണോ ഈ മാനം? അങ്ങനെയുള്ള ഒരുത്തരായിരുന്നു താനെങ്കിൽ ഈ ക്ഷണം ഇവൾക്ക് കണക്കിന് കൊടുത്ത നമ്പൂരിക്കേ കഴിക്കലില്ലാണ്ടായിട്ടുള്ളൂ. നാട്ടാർക്കറിയാം ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന്. അതെ, ഈ നാടിനെ നാഥനെ ഇല്ലാണ്ടായിട്ടുള്ളൂ, നാണവും മാനവും ഇല്ലാണ്ടായിട്ടില്ല. തനിക്ക് ഇപ്പോൾ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഇവളെ ഞാൻ ശിക്ഷിക്കണം. എന്റെ മകളെ ഞാൻ ശിക്ഷിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാരണം. ആ അത്രയല്ലേ വേണ്ടു? Thank you.
ബോധം വന്നപ്പോ എന്റെ വിചാരം പൂരം കഴിഞ്ഞൂന്ന. ഭഗവതി കയറിയ പിന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർമ്മ ഉണ്ടാകില്ലെന്നറിയാലോ. സത്യത്തിന് എന്തപ്പ ഉണ്ടായി? പഴശ്ശിക്കോവിലും തമ്പ്രാക്കളും മുച്ചൂടും മുടിഞ്ഞതാ ഇതിനൊക്കെ കാരണം. അതപ്പ ഉണ്ടായി? അത് കൊറ മുമ്പല്ലേ. ഇതിപ്പോ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് തോന്നും പോലല്ലേ. കോലോത്ത് ജീവനോട് ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നാട് ഇങ്ങനെ ആവില്ല. അല്ല, ഇനിയിപ്പോ ഇവിടെ കോവിലവൻ രാജാവ് ഒക്കെ ഉണ്ടായിരുന്നെന്നെ കരുതുക. ഈ പെണ്ണെങ്കില് തീണ്ടാരി ആവണേനെതിരെ രാജാവ് എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇന്നെന്താ കോമനം ബോധം കെട്ടണേ? ഇനി അതുമല്ല, ദൈവ ചെയ്ത് തന്റെ തിരുവാ ഒന്ന് അടച്ചു വെക്കുക. കഴിക്കാൻ പറ്റാഞ്ഞിട്ടാ. എന്താ പറയാൻ പള്ളി, ഇനി തന്റെ തീരുമാനം എന്ത്? ശുദ്ധീകരിച്ചടക്കം എല്ലാം ചെയ്തോന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാനതല്ല ഉദ്ദേശിച്ചേ. ഇതൊക്കെയും താൻ ഒറ്റയ്ക്ക് വഹിക്കുകയും വേണ്ട. ഇതിപ്പോ തന്റെ മാത്രം കുറ്റമൊന്നും അല്ലല്ലോ. ആ പെണ്ണിന്റെ കാര്യത്തില് തന്റെ തീരുമാനം എന്താന്നാ ഞാൻ ചോദിച്ചേ. കേട്ടോ, എവിടുന്നാ കിട്ടിയാച്ച ആവട്ടെ കൊണ്ട് കളയ. ഇത്രയും നാളും താൻ വളർത്തിയില്ലേ, അതിന്റെ പുണ്യം തനിക്കുണ്ടാവും. ഇനി മതി, എന്തിനാണോ ആ മാരണം ഇനിയും താൻ ചുമക്കണേ. ഇല്ല, ഇനിയും അവളെ എന്റെ ഇല്ലത്ത് വെച്ചു കൊറപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാ തനിക്ക് നല്ലത്. എടുത്തെടുത്ത് തന്നെ വെക്കണം, വെറുതെ വെക്കില്ല. അതെ, വെച്ചാൽ മാത്രം പോരാ. എന്താ ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല? പക്ഷേ പറഞ്ഞു പോയ ശാപവാക്കുകളെ ഓർത്ത് ഒരിക്കൽ നിങ്ങൾ ശോകിക്കും, പശ്ചാത്തപിക്കും. ഒക്കെ ഒരു നിമിത്തമായിരിക്കും പെട്ടോളി, എന്തിനോ വേണ്ടിയുള്ള നിമിത്തം. ഇപ്പൊ കണ്ടതൊന്നും ഒരു കാഴ്ചയല്ല. ഈ നാടിനെയും നിങ്ങളെയും നടുക്കാൻ പോകുന്നേ ഉള്ളൂ. കൊല്ലിന്റെയും കൊലയുടെയും കേമത്തങ്ങളാ
ആ ചേകവനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒക്കെ അല്ല, പടനായകന്മാർക്ക് കൊലയുടെ എണ്ണ ഒരു മേനി തന്നെയാ. പക്ഷേ മനയംപള്ളിയിലെ ശുദ്ധ ബ്രാഹ്മണന് പയ്യമ്പള്ളിയിലെ ആ കൊലകൊണ്ട് ചേകവനായിട്ടുള്ള ബാന്ധവം എന്തിനാ? അവരുടെ തരവും തരികടെ നിശ്ചയമില്ലായിട്ട കയ്യയച്ചു കൊടുക്കത്തോളം കാലം അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. കുറഞ്ഞു പോയാ പിന്നെ പകയായി പരാതിയായി ഒടുക്കു ഒഴിയാ ബാധയാവും. ഈ പറയുന്നതൊന്നും കേൾക്കുന്നില്ലെന്നുണ്ടോ? എന്താ ഇവിടുത്തെ ഉദ്ദേശം? മനസ്സിലൊരു സത്യമുണ്ട്. ആ സത്യം സത്യമായി പുലർത്തിയെടുക്കാൻ കയ്യൂക്കും നെഞ്ചൂക്കുമുള്ള ഒരു ചേകവന്റെ സഹായം വേണം. പറഞ്ഞാൽ പത്ത് ആൾ കേൾക്കുന്ന പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു ഈശ്വരൻ ചേകവന്റെ സഹായം. എന്റെ അറിവിൽ അങ്ങനെ ഒരാള് പയ്യമ്പള്ളി ചന്തുവേ ഉള്ളൂ. രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കണമെന്നില്ല. നാളെ ഈ ലോകരും മുഴുവൻ അറിയാൻ പോകുന്ന കാര്യം കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോ. പോയിക്കോളൂ. തമ്പുരാക്കന്മാർക്ക് കൈ നനയാതെ മീൻ ലഭിക്കണം. അതിനവരെ തടിമുടക്കുള്ള ചേകന്മാരെ തീന്നു കൊടുക്കും ചൂണ്ടയിൽ. ഓ, സന്ദർഭത്തിൽ നിങ്ങന്ന് കരുതി അടിയനൊരു ഫലിതം പറഞ്ഞതാണ് ഈ കാര്യം. ഫലിതം പോലെ ചന്തൊരു കാര്യം പറഞ്ഞു ഞാൻ കണക്കാറുണ്ട്. ശരിയാ, ഈ നേരം കെട്ട നേരത്തെ വിളിപ്പിച്ചതും ഒരു കാര്യസാധ്യത്തിലാണ്. പക്ഷെ എന്റെ മാത്രം കാര്യമല്ല, ഈ കോട്ടയം രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും കാര്യമാണ്. വ്യക്തമാക്കായിരുന്നു. വ്യക്തമാക്കാം. ചന്തോരിക്കും കുടിക്കാൻ എന്തെങ്കിലും ഇരുത്തിയെ വിളിച്ച് വരുത്തിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പടല പഴമോ അവിടെ ധരിച്ചതോ ഒന്നും വേണ്ട. ഇരുന്ന് പറയേണ്ട കാര്യമാണെങ്കിൽ അടിയൻ ഇപ്പൊ പോയി പുറന്നിട്ട് വരുന്നതായിരിക്കും ഉത്തമം. പെട്ടെന്ന് വരാമെന്ന് പെണ്ണിന് വാക്ക് കൊടുത്തു പോയി. അധികം ദീർഘിപ്പിക്കാതെ ഞാൻ ആ കാര്യം പറയാം. എന്തായാലും ഇന്ന് തന്നെ എനിക്കത് ചന്തോനോട് പറയണം. പഴശ്ശി പൊന്നു തമ്പുരാക്കൾ വാണിരുന്ന കാലത്തെ പുന്നക്കാട് സ്വരൂപ്. തലശ്ശേരിയിൽ നിന്നും ചുരങ്കേരി വളർന്ന് വയനാടോളം നിറഞ്ഞു നിന്നിരുന്ന ഈ രാജ്യത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ കാണുന്ന നാടും പട്ടണങ്ങളും തീരദേശങ്ങളും ക്ഷേത്രങ്ങളും വയലും വയനാടൻ കാടും മേടും ഒക്കെ ഇന്നാരുടെ കൈകളിലാണ്? ആരുടെയൊക്കെയോ കൈകളിലാണെന്നറിയാം. പറഞ്ഞു വരുമ്പോ നമ്മുടെയൊക്കെ ബന്ധുക്കളും മിത്രങ്ങളും ചാർച്ചക്കാരും ഒക്കെ കൈയടക്കി. ഇവരുടെ കൂട്ടത്തിൽ പോരും. വലിയൊരു ഭാഗവും കോട്ടയും കുതിരകളും കൈയടക്കിയത് വയനാടൻ കേളുവാണെന്നും കേട്ടിട്ടുണ്ട്. അതെ, കേളുവിനെ പോലുള്ള പല ദുരാഗ്രഹികളും പുന്നമ്പുരാക്കളുടെ സ്വത്ത് കൈയടക്കി വെച്ച് അനുഭവിക്കുന്നു. നാട്ടിൽ ന്യായം പുലർത്താനാണ് പടനായരുടെ വാദം കേട്ടിട്ടുണ്ട്. പറഞ്ഞു, ഈ ദുരാഗ്രഹികൾ ചെയ്യുന്നത് ന്യായം? ന്യായമൊന്നും ചോദിച്ചാൽ പുറത്തുനിന്ന് പടകൂടി വന്ന് പിടിച്ചു പറിച്ചല്ലോ തമ്പുരാനെ ഇവരൊന്നും. ആർത്തിമൂത്ത തമ്പുരാക്കന്മാർ ആദ്യം വെട്ടിമരിച്ചു, കോലവും കത്തിപ്പോയി. എല്ലാം ചാരമായപ്പോ
നാഥനില്ലാത്ത മുതലേ നാണമില്ലാത്ത ചിലർ കൈയടക്കി അനുഭവിക്കുന്നു. അനുഭവിച്ചോട്ടെന്ന് ഇവിടെ ആർക്കാ ചെയ്തത്? ചന്ദുവിനെ പോലെ നേരുള്ളൊരു പടതാർക്ക് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് കയ്യും കിട്ടി നോക്കിക്കാൻ പറ്റുമോ? എന്റെ അച്ഛനും അച്ഛന്മാരുടെ കാലത്ത് നടന്ന കാര്യമാണ്. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി പറഞ്ഞ കള്ളന്മാരിൽ നമ്മൾ സകലതും തിരിച്ചു പിടിച്ചാൽ തന്നെ ആർക്ക് കൈമാറും? കോവലം കുത്തിപ്പൊക്കിയാൽ തന്നെ സ്വരൂപത്തിൽ ഒരു തരിമ്പ് പോലുമില്ലല്ലോ അരിയിട്ട് വാഴിക്കാനും അവകാശിയാക്കാനും. അങ്ങനൊരു അവകാശം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിലും ഒരു കൈ നോക്കായിരുന്നു. അതില്ലല്ലോ തമ്പുരാനെ. മതി, ചന്ദുവിന് ഈ ഒരൊപ്പം മതിയിരിക്കും. ഇനി ചന്ദുവിന് പോകാം. കാത്തിരിക്കുന്ന പെണ്ണിന് മുഷിയല്ല. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണമെങ്കിൽ ഞാൻ നിന്റെ കളരി വിട്ടു വന്നോളാം. ചന്ദു സമാധാനമായിപ്പിക്കും. ഇപ്പൊ തമ്പുരാൻ എന്നെ ആപ്പിലാക്കിയത് എനിക്കൊന്നും മനസ്സിലായില്ല തമ്പുരാനെ. മുഴുവൻ അറിയാതെ അടിയൻ ഉറക്കവും കിട്ടില്ല, പെണ്ണിനെ മുറിച്ചാലും വേണ്ടില്ല. തമ്പുരാൻ കാര്യങ്ങൾ വ്യക്തമാക്കി പറയേ. നീണ്ട കാര്യമാണെങ്കിൽ ഇരുന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറാണ്. കുറ്റിയേറ്റ് പോയിട്ടില്ല. ആ രാജപരമ്പരയുടെ മുഴുവൻ ചോരയും മണ്ണ് പറ്റി അവസാനിച്ചിട്ടില്ല. അതേ ചോരയിൽ ഒരവകാശി ഇന്നും ജീവിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, എന്റെ വളർത്തു മകൾ അമ്മിണി. അമ്മിണി എനിക്ക് കണ്ടെടുത്തുനിന്ന് കിട്ടിയ കുട്ടിയല്ല. കോവിലകം കത്തിയമർന്ന രാത്രിയിൽ അതുവഴി വന്ന ഞാനും മുതിരമ്മല മമ്മാലിയും ഒരു കൈക്കുഞ്ഞിന്റെ കാറിൽ കരിച്ചു കേട്ടു. കത്തിയാളുന്ന കൊലത്തേക്ക് പാഞ്ഞ എന്നെ മമ്മാലി തടഞ്ഞു. എന്തിനാന്ന് പൂരിച്ച മൂലക്കിലിരിക്കുന്ന മഴുവെടുത്ത് കാലും മേലിരുന്നെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ പോയി. കുരുതിക്കളമായി മാറിയ കോലോത്ത മുറ്റം ചോര മാർന്ന് മരിച്ചു. അന്ധവിശ്വാസം വലിച്ചും കിടക്കുന്ന രാജകുടുംബാംഗങ്ങൾ, അതിനിടയിൽ മരിച്ചു കിടക്കുന്ന അമ്പരാട്ടിയുടെ മാറിൽ കിടന്നത് മുലപ്പാലിന് വേണ്ടി കരയുന്ന എന്റെ അമ്മിണിയെ ഞാൻ കണ്ടു. എന്റെ പാർത്ത പോലും ഞാൻ ലഭ്യമാണ്. ഞാൻ ചന്ദ്രൻ പറഞ്ഞത് നാളെ നാളെ അത് ഈ ലോകരി മുഴുവനും അറിയണം. അറിയിക്കാം. പക്ഷെ അവിശ്വസിച്ച് കിടന്നു തമ്പുരാൻ. രാജ്യസ്വത്ത് സ്വന്തമാക്കി ഇടപ്രഭുക്കന്മാരെ വിളിച്ചു വരുത്തി ഇതാണ് പഴശ്ശിക്കോലകത്തെ പുതിയ തമ്പുരാട്ടി എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ സംഭവിച്ചു തരുമോ? സ്വത്തുക്കൾ വിട്ടു തരുമോ? സ്വന്തം മകൾ രാജ്യാവകാശിയാക്കാൻ വേണ്ടി തമ്പുരാൻ തന്നെ നടക്കണമെന്നാണെന്ന് അവർ പറയില്ലേ? അപ്പോൾ ഞാൻ കള്ള പറഞ്ഞായി ചന്ദുവിനെ തോന്നുന്നു. തമ്പുരാനെ, അത് അപ്പോൾ ചന്ദുവിന് അവിശ്വാസമുണ്ട്. അങ്ങനെയല്ല തിരുവേണി, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുപോലാണ് അവരുടെ കാര്യം. അങ്ങയുടെ തമ്പുരാട്ടിയെ അറിയിക്കുന്നതോടൊപ്പം അവർ ഇവരർഹമായി അനുഭവിച്ചിരുന്ന സ്വത്തുവകൾ വിട്ടുതരേണ്ടി വരും. അപ്പൊ സത്യമാണെങ്കിൽ തന്നെ ഒരു നുണതയ്ക്ക് മാറ്റാൻ അവർ ശ്രമിക്കൂ. അതെ, അവിടെയാണ് ചന്ദുന്ന പടനായരെ എനിക്ക് നാട്ടുപ്രമാണിമാർ മുതിരമ്മലും അമ്മാലിയുടെ ജീവനുള്ള നിരവധ്യത്തിലുകൾ ഞാൻ ഹാജരാക്കാം. അന്ന് അമ്മയുടെ മുറിവിൽ വീട്ടിന്റെ വണ്ണാത്തി വിളിച്ചു വരുത്തി മൊഴിയെടുക്കാം. എന്നിട്ടും സാധിക്കാത്തവരെ കൊണ്ട് ചന്തു സമ്മതിപ്പിക്കണം. വാക്കുകൊണ്ടോ വാളുകൊണ്ടോ നിനക്കറിയാവുന്ന തരത്തിൽ. തമ്പുരാനെ, അത് അതെ, അതിനാദ്യം ചന്തുവിന് വിശ്വാസം വരണം. ഈ നേരം കേട്ട നേരത്തും നിന്നെ വിളിച്ചു വരുത്തി എന്തോ സ്വാർത്ഥം പൂട്ടി നമ്പൂരിച്ചൻ കള്ളം വിളമ്പിയതല്ല എന്ന് നിനക്ക് ബോധ്യമാവും. അതിന് നിന്റെ മുൻപിൽ സമർപ്പിക്കാൻ എന്റെ പക്കൽ ഒറ്റ തെളിവേ ഉള്ളു. അമ്മിണി, ഒന്നും കൊണ്ട് വരിക. ഏത് ചെളിയിൽ കഴിഞ്ഞാലും കെട്ടുപോകാത്ത രാജശ്രീ, അതിന്റെ കുഞ്ഞിൽ ചന്ദുവിനെ കാണാം. അവളെ അശ്രീകരമെന്ന് വിളിച്ച് ആക്ഷേപിച്ച ആഠ്യന്മാരുടെ നാട്ടിൽ അവരെല്ലാം മനസ്സിലാക്കട്ടെ, മലയപ്പിള്ളിലെ കുങ്കുമൂസാപുരിയുടെ വളർത്തുമകൾ അവരുടെ രാജകുമാരിയാണ്.
ഭൂമിഷ്ടത്തിന്റെ പേരിൽ. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലേ? കുഞ്ഞിത്തമ്മാട്ടി അടിയിലോട് പൊറുക്കണം. അങ്ങനെയൊന്നും പറയില്ല ദമ്പാട്ടിയമ്മേ, ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ബോധ്യായി. ഇത് ഞങ്ങളുടെ കുഞ്ഞുത്തമ്പാട്ടിയാണ്, നാളെ ഈ പുന്നക്കാട്ട് സ്വരൂപം പാടാൻ പോകുന്ന പഴശ്ശിക്കോവകത്തെ പുന്നതമ്പുരാട്ടി. നാളെ തന്നെ എല്ലാവർക്കും ഓലയേക്കണം, നാട്ടുപ്രമാണിമാരെ വിളിച്ചു വരുത്തണം. ഇനി എല്ലാം എന്റെ കടമയാണ്, പുന്നക്കാട്ട് സ്വരൂപത്തോടുള്ള ഈ പടനായരുടെ കടമ. സംബന്ധിച്ച് വിട്ടുകൊടുക്കണോ വേണ്ടെന്ന് കരുതിട്ടോ? ഈ ചർച്ച നടന്ന കാര്യമില്ല. പയ്യമ്പള്ളിയിലെ ഒരു പടനായരയച്ച മുറകെ പറ്റിയാ ഉടമക്കാരായ ഞാനും നിങ്ങളൊക്കെ കെട്ടിയെഴുന്നുള്ള ഇത്ര നമ്മൾ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു നമ്പൂരിക്ക് ഉണ്ട് ഉണർന്ന പോലെ ഒരു വിടുപാടുണ്ടായിരിക്കുന്നു. ഇക്കണ്ട കാലം തന്റെ ഇല്ലത്ത് കറിച്ചട്ടി മോറിയും കരിപ്പുകയടിച്ചും കരിഞ്ഞിരുന്നൊരു പെൺകിടാവ് പഴശ്ശിക്കോരത്തെ തമ്പുരാട്ടിയാണെന്ന് ഇത് നാം പറഞ്ഞിരിക്കുന്നവരോ നമ്മളും. എന്തായാലും ഒരോലയപ്പിച്ച സ്ഥിതിക്ക് നിജസ്ഥിതി ബോധ്യമില്ലേ? മാലായംപള്ളി നമ്പൂരി നുണ പറഞ്ഞിരിക്കുന്നു, രഹസ്യത്തിലെ മകളെ ഈ വഴിക്കങ്ങ് തമ്പുരാട്ടിയാക്കാ. ഇല്ല, തൻ കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു കള്ളം പറയില്ല. തെളിവുകളുണ്ട്, ഞാനൊരു സത്യവ്രതനായ നമ്പൂരിയാണെന്ന് വിശ്വസിക്കണം. അങ്ങയുടെ സത്യമേ ചന്തു വിശ്വസിക്കും, പക്ഷേ ഞങ്ങളെ വിശ്വസിപ്പിക്കാം. നീയും മനക്കിടല്ലേ ചന്തു, ഇതൊരു ചർച്ചയായതുകൊണ്ട് നിനക്കെന്തും പറയാൻ വയനാടൻ കേളു. പക്ഷേ ഒരു തീരുമാനം ഉണ്ടാവണം. എന്ത് തീരുമാനം? എന്ത് ചർച്ച? എല്ലാം തീർന്നു, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. ഞാൻ പോകുന്നു എങ്കിൽ മൂസാമ്പൂരൻ നുണ പറഞ്ഞാണെന്ന് നീ തെളിയിക്കണം, എന്നിട്ട് നിനക്ക് പോകാം. മുട്ടിനായം പറഞ്ഞ് നീ എന്നെ ഇരുത്താൻ നോക്കല്ലേ ചന്തു? നമ്പൂരി പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ നമ്പൂരിക്ക് കഴിഞ്ഞിട്ടില്ല. അതന്നെയാണ് നമ്പൂരി നുണയനാണെന്നുള്ളതിനുള്ള തെളിവ്. തെളിവുണ്ടെന്ന് നമ്പൂരി മൊഴിഞ്ഞല്ലോ. എന്ത് തെളിവ്? ഈ പറയുന്ന പെണ്ണിനെ പെറ്റവരോ മുൻപ് കണ്ടവരോ ഒന്നും ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്ത് തെളിവ്? ഇത് നമ്മുടെ വിളവില്ലായ്മയാണ്, ഇതിന് വന്ന് നിന്നു കൊടുത്തത്. ചന്തു, ഇത് വളരെ അന്യായമായി പോയി, നീ ഇതിന് കൂടി നിൽക്കാൻ പാടില്ല. ന്യായവും അന്യായവും തീരുമാനിക്കാനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. തെളിവുകൾ സംസാരിക്കട്ടെ, ജീവനുള്ള തെളിവുകൾ. മുതിരമ്മ ഹാജരാവും. അതും നേർക്ക് നേരെന്ന് പറയാ ഞമ്മക്ക് പേടിയ.
ഇതും മമ്മാലിയും തമ്മിലുള്ള ബന്ധം പറയൂ തിരുമേനി. ഞാൻ കൊട്ടിയൂര് തൊഴാൻ പോയി വരികയാണ്. ഇടയ്ക്ക് വെച്ച് കിഴക്ക് കച്ചവടം കഴിഞ്ഞു വരുന്ന മമ്മാലിയും കൂടെ കൂടി. ഞാനും മമ്മാലിയും കൂടെ പഴശ്ശിക്കോലവും താഴത്തുകൂടെ വരുമ്പോഴാണ് കോവിലക കത്തുന്നതും നിലവിളിയും കേട്ടത്. അപ്പൊ ഞാൻ നമ്പൂരി നമ്പൂരി ഒരിക്കൽ പറഞ്ഞത് പിന്നെയും പാടി കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഭാവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേലച്ചിട്ട് പോട്ടെ. ഇനി താമ്പറ സത്യം മാത്രമേ പറയൂ, അല്ലെങ്കിൽ അറിയാലോ. നമ്മൾ സത്യം മാത്രമേ പറയൂ. അങ്ങോട്ട് ഓടി മാണ്ടാ മാണ്ടാ മൂലത്തിലിരിക്കുന്ന മകെടുത്ത് കാണുമ്പോണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്തായി? നമ്മൾ പറഞ്ഞ പോലെ തന്നെയായി. വലിയ കാര്യണ്ട് അമ്പൂരിച്ച നിനക്ക്. നീ പറമ്മമാരി അത് തെറ്റായി പോയി എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നൂലെന്ന് അതിനെ കൊണ്ട് അനുഭവിച്ചത് നമ്മൾ അടക്കാ. തനിക്ക് പറയാൻ എത്രയേ ഉള്ളോ? തീർന്നില്ല. നമ്മൾ നോക്കുമ്പോ ഈയോ നമ്പൂരിച്ച കത്തുന്ന പോലത്തുന്ന ഒരു കരിന്റെ പൊടിക്കുന്നതിന് എടുത്തോണ്ട് വരുന്നു. അതിന്റെ അടുത്തേ കൈത്തണ്ടേ ഒരു മുറിവുണ്ടായിരുന്നു. അതിന്റെ അത് ചോരയും പെല്ലുണ്ടായിരുന്നു. എന്നിട്ടോ? എന്നിട്ടെന്ത്? നമ്പൂരിച്ച കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോയി. ഞമ്മള് വയക്കും പോയി. ഇതൊക്കെ നമ്പൂരി നിന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ലെന്നുള്ളതിന് എന്താണോ തെളിവ്? അങ്ങനെയൊക്കെ ചോദിച്ചാ വലിയ പാടാവും. എന്തായാലും നമ്പൂരിച്ച ചൊല്ലിത്തന്ന് പറഞ്ഞിട്ട് ഞമ്മക്കും ഞമ്മളെ കുടുംബത്തിനും ഓരോ ഉലക്കയുടെ മൂടി കിട്ടാനില്ല എന്ന് മാത്രമേ അതിനു തെളിവായിട്ട് പറയാനുള്ളൂ. മമ്മാലി മൊഴി തരാൻ വന്നതാണ്, അല്ലാതെ വയനാടൻ കേൾവിനോട് ഏറ്റുമുട്ടാൻ വന്നതല്ല. സത്യവ്രതനായ ശുദ്ധബ്രാഹ്മണൻ ആണയിട്ട് പറഞ്ഞിട്ട് നമ്പാത്ത തനിക്ക് ഇത് വലിയ തെളിവില്ലെന്നറിയാം. പത്തായക്കുന്നിലെ പാണക്കുടിയിലെ മാതയ് ഹാജരാവ്. അവിടെ തന്നെ അവിടെ നിന്ന് പറഞ്ഞാ. നീ കേട്ടു പഠിച്ചത് പാടണ്ട, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞാ മതി. എന്താ നിന്റെ പേര്? പക്ഷേ പാണക്കുടിയിലെ മാധേയൻ ആണല്ലോ ഇവിടെ പറഞ്ഞു കേട്ടത്. എന്താ അത് വേറെ ആളാണോ? പട്ടായം കുണ്ണിലെ പോനാന്തത്തെ രാത്രിയിൽ ഈ ഇരിക്കുന്ന നമ്പൂരിയെ നീ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഒരു സംഭാരാട്ടില് ഈ നമ്പൂരി അടി എന്റെ കൂടിയില് വന്നിരുന്നു. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, രണ്ടാം മുണ്ടിലൊരു പെൺകുഞ്ഞു ഉണ്ടായിരുന്നു. ആ പാതിരാത്രിയിൽ അത് പെൺകുഞ്ഞു തന്നെയായിരുന്നു എന്ന് നിനക്ക് ഇത്ര സ്പഷ്ടമായിട്ട് എങ്ങനെ മനസ്സിലായി? ആ കുഞ്ഞിന്റെ ചെളിയോരയും വച്ചിരുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്തത് അടിയനാ. അടിയനെ നമ്പൂരിയും കൂടിയാ ആ കുഞ്ഞിനെ കുളിപ്പിച്ചത്. അങ്ങനെ മനസ്സിലായി. നമ്പൂരി നിന്റെ കുളിയിലേക്ക് തന്നെ വന്നത്? വേറെ ഏതെങ്കിലും കുടിയിലേക്കാണ് നമ്പൂരി പോയിരുന്നെങ്കിൽ ഓരോട് നിങ്ങൾ ആ ചോദ്യം ചോദിക്കൂലേ? ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറഞ്ഞാ മതി. നിന്റെ ചോദ്യത്തിനനുസരിച്ചുള്ള സമാധാനം തന്നെയാണ്. നീ ഇതിൽ ഇടപെടണ്ട. പഴശ്ശിക്കോലത്ത് ഒന്ന് പത്തായം കുന്നെത്തും മുമ്പ് വേറെയും വീടുകളുണ്ട്, നായർ ഭവനങ്ങൾ വരെ. എന്നിട്ട് നമ്പൂരി ഇത്രയും ദൂരം നടന്ന് നിന്റെ കുടി തന്നെ വന്ന എന്തിനാ? സത്യം പറയാ അമ്പൂരിക്കല്ലേ പറ്റു. ചിലപ്പോ അറിയലും വായിച്ചു അറിയാവുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ മുറിവ് വെച്ച് കേട്ടാ. എന്നിട്ട് നീ മുറിവ് വെച്ച് കെട്ടിയോ? കുഞ്ഞിന് മുറിവ്? പക്ഷേ മമ്മാരി പറഞ്ഞത് വലത്തേ കൈത്തണ്ടലാണല്ലോ. മാപ്പള എന്തിനാണ് പറഞ്ഞത്? മുറിവിടത്തെ കൈത്തണ്ടല്ലേ? ചോദ്യം ചോദിക്കുമ്പോ ചിലപ്പോ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ നിനക്കെന്തെങ്കിലും പാരിതോഷികം തരാമെന്ന്
ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ പറയാനെ ഉണ്ടെങ്കിൽ വലിയ കഷ്ടപ്പാടാ. മിണ്ടത് കടന്നുപോയി. എന്താ കേളു, ഇത്രയും തെളിവ് മതിയായില്ലെന്ന്? എന്ത് തെളിവ്? ഒരു മാറയും പാണക്കുടിയിൽ അടിയാത്തിയും പറഞ്ഞ് മൊഴി വെച്ചാണോ? ഒരു രാജ്യത്തിന്റെ അവകാശ തീരുമാനിക്കുന്നു. തെളിവിനും ഉണ്ടോടോ ഉച്ച നീ ചുറ്റി? കണ്ട കാര്യങ്ങൾ സത്യമായി പറയുന്നവരാണ് സാക്ഷി, അവരതാണ്. കുലത്തിൽ മുന്തിയവർ മൊഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നീ നമ്പൂരി വിശ്വസിക്കാത്ത എന്താ? അത് പിന്നെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല, വിശ്വസിക്കാൻ നീ തയ്യാറല്ല. കാരണം ഇത് സത്യമായി വന്നാൽ നീ വെട്ടിപ്പിടിച്ചനുഭവിക്കുന്ന വയനാടൻ പൊട്ടനിലത്ത് നഷ്ടമാവും. അതിലേടും നിന്റെ അവിശ്വാസത്തിന് കാരണം ഈ ഇരിക്കുന്നവരുടെയും നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഇനി ഒരു തെളിവ് കൂടെ ഞാൻ ഹാജരാക്കും, അത് മറ്റൊന്നുമല്ല പഴശ്ശിക്കോവിലകത്തെ അടിമുടി രാജശ്രീ നിറഞ്ഞ കുഞ്ഞുത്തമ്പാട്ടി. ചന്തു, പഴശ്ശി തമ്പാട്ടി കാഴ്ച വസ്തുവാണ്. ഇത്തരക്കാരുടെ മുമ്പിൽ ഹാജരാക്കാൻ സ്വന്തം മുതൽ കത്തനുഭവിക്കുന്നവരെ മുന്നിൽ വന്നു നിന്ന് ഞാൻ തമ്പാട്ടിയാണ് എന്ന് വിശ്വസിക്കണം എന്ന് യാചിക്കേണ്ടവളാണോ കുഞ്ഞുത്തമ്പാട്ടി? അതും കൂടെ നടക്കട്ടെ തമ്പുരാനെ, ആ രാജശ്രീ കണ്ടെങ്കിലും ഇവർ വിശ്വസിക്കട്ടെ. എന്നിട്ട് നമ്പിയില്ലെങ്കിലല്ലേ ഇരുത്തി തമ്പാട്ടിയോട് വരാൻ പറയൂ. തമ്പാട്ടി, അവസര ശ്രമം നിലക്ക് ഇതും കൂടെ വേണ്ടി വന്നു. ഇനി ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ ഇതാണ് പഴശ്ശിക്കോവിലകത്തെ പൊന്നു തമ്പുരാട്ടി. എന്റെയൊക്കെ തീരുമാനം പറയാം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ സകലതിനെയും ഞാനിവിടെ കുത്തിക്കൂട്ടും. ചന്തു, നീ എന്താ പേടിപ്പിക്കുക? അക്കാര്യത്തിൽ കൊണ്ടുപോകുന്ന നിനക്ക് വിശ്വാസക്കുറവ്? വെറുതെ പേടിപ്പിച്ചതല്ല, അത്യാവശ്യ അഭ്യാസ പഠിപ്പും അകലുള്ള തന്നെ പോലുള്ള കയ്യന്മാരോടാണിത് പറയണമെങ്കിൽ എനിക്കതിലുള്ള കെൽപ്പുണ്ടാവും നിനക്കറിയാലോ. ഞാൻ ഒറ്റക്കല്ല, 200 കുറയാത്ത അടിപ്പ് തികഞ്ഞ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും കൊണ്ട് കൂട്ട. പിന്നെ പ്രതാട് വിറപ്പിച്ച ചോര്യോദയനും ഓരോടെയും വന്യം മുതൽ കട്ടുന്നതും മതിനിയൊക്കെ സകലതും തമ്പുരാട്ടിയുടെ കാൽ കീഴിൽ തിരിച്ചു വെക്കാമെന്ന് വാക്കുകൊടുക്കാതെ നീ ഒന്നും ഇവിടുന്ന് ചലിക്കില്ല. ചലിച്ചാൽ ഈ രാട്ടപ്പുറം നീ ഒന്നും ഉദ്യം കാണില്ല. അവിവേകം കാണിക്കരുത്. എന്താ വേണ്ടി വെച്ചാ നമ്മൾ ചെയ്യാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? മട്ടം പോലെയാണെങ്കിൽ ഒരു മര്യാദ പറയാം. വെട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം ആചന്ദ്രതാരെ സന്തതി പരമ്പര നടക്കുന്നതിന്റെ പരമ്പരക്ക് അനുഭവിക്കാം, കപ്പം കൊടുത്ത് അനുഭവിക്കാം. കാരണം സകല മണ്ണിന് അധികാരി സ്വരൂപം വാഴുന്ന പുന്നതമ്പുരാട്ടിയാണ്. എന്താ സമ്മതമല്ലേ? സമ്മതം, സമ്മതം. കപ്പം നൽകിയാലും അനുഭവിക്കാലോ. കേളൊന്നും പറഞ്ഞില്ല. വലിയ തുക കപ്പം ചുമത്തില്ലെങ്കിൽ സമ്മതം. തുക തീരുമാനിക്കേണ്ടത് തമ്പുരാട്ടിയാണ്, അതുവഴി അറിയിച്ചു കൊള്ളു. അപ്പൊ തനിക്ക് പോകാം. നിൽക്ക, നിങ്ങളിപ്പോൾ അറിഞ്ഞ ഈ സത്യം ലോകം മുഴുവൻ അറിയിച്ചേക്ക. കോട്ടയം രാജ്യം ഇന്നു മുതൽ അനാഥമല്ല, സ്വരൂപത്തിന് ഇന്നു മുതൽ തമ്പുരാട്ടി ഉണ്ടെന്ന്. പോയിക്കൊള്ളു. എന്തായാലും വേണ്ടതല്ലേ, നാടിന്റെ ആവശ്യമല്ലേ? എന്റെ ആവശ്യമല്ലോ.
അച്ഛനോടൊപ്പം അമ്മയോട് വഴക്കടിച്ച് മലയം പള്ളിയിൽ കഴിയുന്നത് എനിക്കിഷ്ടം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പാടില്ലായിരുന്നു. എന്താ എന്താ മോളെ, അച്ഛനും അമ്മയും എന്നും മോളോടൊപ്പം ഉണ്ടാവും. പക്ഷേ പഴയതുപോലെ അച്ഛനും അമ്മയുമായിട്ടല്ല, കുഞ്ഞു തമ്പാട്ടിയുടെ ആശ്രിതനായിട്ട്. ചന്തു, കോവിലകത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണം. പണി പൂർത്തിയായാൽ അടുത്ത മുഹൂർത്തത്തിൽ അരിയിട്ട് വാഴ്ചയും അഭിഷേകവും. മോളെ, ഇതെന്തെയോ നിന്റെ ഇഷ്ടമല്ല, ഈ നാട് അനാഥമാവാതിരിക്കാൻ ഒരു കുഞ്ഞിത്തമ്പാട്ടിയെങ്കിലും അവർക്ക് വേണം. സ്നേഹം വിരുന്നിരത്തുന്നേ മലയേറി തുടിതാളം മുടിയേറ്റി കാവേറി തിരുതെയ്യം വയനാടൻ കുഞ്ഞു നന്നി കാറ്റു വന്ന് വിളിക്കുന്നേ ചെഞ്ചായ പൊട്ടുകുത്താൻ കതിരോനെ കൂട്ടേണ്ടേ.
ഞാൻ വാക്കുമാർ നമ്പ്യാരെ, വാക്കുമാർ നിറുകേടെന്നോ ആണുങ്ങൾക്ക് ചേരാത്ത പണിയെന്നോ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ആ ചന്തു ചെയ്ത തന്തയിലത്ര വെച്ച് നോക്കുമ്പോ ഞാൻ ചെയ്യണതാണ് ശരി. ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ച് തിന്നുമിടക്കല്ലോ കട്ടിയത്. ചർച്ച വാക്കുകൊണ്ടായിരിക്കണം. ഇവൻ വാളും കയ്യൂക്കും കാണിച്ചല്ലേ കാര്യം സാധിച്ചത്. വാളും വാൾക്കാരും നമുക്കില്ലാഞ്ഞിട്ടാ നമ്മൾ നേരെ പോ നേരെ വാഴ്ന്ന് ചിന്തിച്ചപ്പോ ഓ നിറുകേട് കാണിച്ചു. അത് ഞാനും തിരിച്ചു കാണിക്കും നമ്പ്യാരെ. ഞാൻ വാക്കുമാറും. കേളുവിന് മാറാം. കപ്പം കൊടുക്കാതെ പിടിച്ചു നിൽക്കാനുള്ള കൽപ്പ് കേളുവിനുണ്ട്. സൈന്യബലമുണ്ട്, കോട്ടയുണ്ട്. അതേപോലെയാണ് ഞങ്ങളെ പോലുള്ളവർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വായുന്ന 10 ബാല്യക്കാരും തുരുമ്പെടുത്ത ആയുധങ്ങളും കൊണ്ട് എന്ത് ചെയ്യാം? പുന്നക്കാട്ട് സ്വരൂപം പഴയ പ്രതാപം വീണ്ടെടുത്ത് കഴിഞ്ഞു. സൈന്യമായി, ഖജനാവായി, കാരക്കാരായി, ശരിക്കും ഒരു രാജഭരണം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനിയും രക്ഷയില്ല. എന്ത് രാജഭരണം, എന്ത് ഭരണ സംവിധാനം? നിങ്ങൾ പറയുന്ന തമ്പ്രാട്ടിയാണോ ഭരിക്കുന്നത്? തമ്പ്രാട്ടി വെറും നോക്കൂത്തി. ഇതെല്ലാം ആ ചന്തുവും കിളവും നമ്പൂരിയും തമ്മിലുള്ള ഒത്തുകളിയാണോ നമ്പ്യാരെ? തമ്പ്രാട്ടിയെ വേഷം കെട്ടി തിരുത്തി അവർ ഭരിക്കുന്നു, കരം പിരിക്കുന്നു, കപ്പം വാങ്ങുന്നു, രക്ഷയും ശുചിയും നടപ്പിലാക്കുന്നു. അവർക്ക് വേണ്ടപ്പെട്ടവരെ സൈന്യത്തിലും ഉദ്യോഗത്തിലും ചേർക്കുന്നു. ഈ ചതിയെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും നിന്നെ പോലെയുള്ളവർ കോയ്മയ്ക്ക് കീഴടങ്ങി പങ്കെടുക്കുന്നു. എന്നെ അത് കിട്ടില്ല. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ നേരത്ത് വയനാടൻ കേളു ഇത്ര കഷ്ടപ്പെട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്തെങ്കിലും ചതി നടക്കും. ഒന്നുകിൽ നേർക്ക് നേർ മുട്ടാൻ കഴിയാത്ത ഏതോ ആണൊരുത്തനെ ഉറക്കത്തിൽ ചതിച്ചു കൊല്ലാൻ, അല്ലെങ്കിൽ പൂതി തോന്നി ഏതോ പെണ്ണിനെ കടത്തിക്കൊണ്ടുവന്ന് അനുഭവിക്കാൻ, കോട്ടയിലിട്ട് പൂട്ടാൻ. അല്ലാതെ നീ ഇങ്ങനെ ഉറക്കം കളയില്ലെന്ന് അറിയാമടോ മൗനം കിട്ടവരെ. തിന്നതേറിപ്പോയെന്ന് തോന്നേ കക്കിക്കണം. തിന്നതും ചോരയും ഉമിനീരും വരെ കക്കണം ചെല്ല്. കേളുവിന്റെ കോട്ടയിലെ തടവറകളിൽ ഏകദേശം എത്ര തടവുകാരുണ്ടാവും? ആണും പെണ്ണുമായിട്ട് ഏതാണ്ട് 300 വരും. ഓ, 300 തടവുകൾ. ഇവറ്റകടൊക്കെ ചൊല്ലിനും ചെലവിനും തന്നെ നല്ലൊരു ചില്ലുവാനും വേണം. ഊരുകൾ ആക്രമിച്ച് കൊള്ളയടിക്കുന്നതിന്റെയും കാണാൻ കൊള്ളാവുന്ന പെൺകിടാങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതിന്റെയും ഗുണം അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ കൊന്നിടപാട് അവസാനിപ്പിക്കേണ്ട ആണുങ്ങളെയും നീരുവറ്റി ചകാരായ ഇതുപോലുള്ള പെണ്ണുങ്ങളെയും തടവറലിട്ട് തീറ്റിപ്പൊറ്റുന്നതിന്റെ പൊരുള് അത് നമുക്ക് മനസ്സിലാകും. അതൊരു അലങ്കാരമാടും. ആഴ്ചയിലൊരിക്കൽ തിന്നാൻ കൊടുത്താലും വയനാടൻ കേളുവിന്റെ കോട്ടയിൽ 500 തടവു പുള്ളികൾ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഒരന്തസ്സാണോ നമ്പ്യാരെ? മാത്രമല്ല, എന്നെങ്കിലും എന്റെ കോട്ടയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഞാൻ ആദ്യം മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇവറ്റകളായിരിക്കും. എങ്കിൽ കേളു, നീ സൂക്ഷിച്ചു. കപ്പം കൊടുക്കുന്നില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഏത് നിമിഷവും ചന്തുവിന്റെ നേതൃത്വത്തിൽ നിന്റെ കോട്ടയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവും. കണക്ക് കൂട്ടി തന്നെയാ ഞാൻ ഇരിക്കുന്നത്. കരുതിയും എന്നെ നാണം കെടുത്തിയ ചന്തുവിനെ കൊല്ലാതെ എനിക്ക് ഉറക്കം വരില്ല നമ്പ്യാരെ. ആരില്ല ആണും പെണ്ണും കെട്ട കേളുവിനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ഞാൻ ചാകണം, അല്ലെങ്കിൽ കേളു ചാകണം. നിനക്കാനോടാ ചെളുക്കേ, ഞാൻ നിന്നെയൊക്കെ പോറ്റുള്ളത് പിടിച്ചോണ്ട് വാടാ തേ പിടിച്ചേ. നീ എന്നെ പറയിപ്പിക്കുമല്ലടി പാർട്ടിച്ചി പാടി.
Thank you.
വീട്ടിലേക്ക് പോകാനിരിക്കുകയെ. അപ്പോഴാണ് തമ്പുരാൻ വിളിക്കുന്നു എന്ന് സേവകൻ വന്ന് പറഞ്ഞത്. ഇപ്പോഴും സന്ധ്യ കഴിഞ്ഞാൽ വീടും പെണ്ണും കുട്ടികളുമാണല്ലേ ചന്തുവിന്റെ മനസ്സിൽ. രാപ്പകലില്ലാതെ ചെയ്തു തീർക്കേണ്ട അനവധി കാര്യം കൊണ്ട് നമുക്ക് കൂടി ഒരു രാജ്യം പൂജ്യത്തിൽ നിന്ന് മെങ്ങിത്തുടങ്ങിയാൽ ആ നിലയ്ക്ക് ചന്തൊരു കുടുംബവുമായി കോവിലകത്തേക്ക് താമസം മാറ്റിക്കൂടെ? ശരിയാവില്ല തമ്പുരാൻ, അവിടെ ക്ഷേത്രവും കളരിയും ഉണ്ട്. രണ്ടിടത്തും കുങ്കിതണ്ട് വിളക്ക് വെക്കണം. മാത്രവുമല്ല, ഇല്ല അത് ശരിയാവില്ല തമ്പുരാൻ. നാട്ടുകാർ പലതും പറയുമല്ലേ. അതെ, ഇപ്പൊ തന്നെ നാട്ടിലൊരു ശ്രുതിയുണ്ട്, തമ്പാട്ടിയെ മുൻനിർത്തി അങ്ങും ഞാനും തൻകാര്യം നടത്തുകയാണ്. നല്ല ഭവനാശിക്ഷുള്ള പ്രജകൾക്കേ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റൂ. നല്ല ഭവനാശിക്ഷുള്ള പ്രജകളും ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എന്നാലും മനസ്സറിയാത്തത് കേൾക്കുമ്പോ എട്ട് പൊട്ടും തിരിയാത്ത അമ്മനിയെ തമ്പാട്ടിയായി വാഴിച്ച് നാം കടമകൾ അവസാനിച്ചെന്നും പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരിക്കണമായിരുന്നു. ചന്തു, രാജാവായാലും രാജ്ഞിയായാലും അത് അധികാരത്തിന്റെ കേന്ദ്രം എന്ന് മാത്രമാണ്. ഭരണം നടത്താൻ ചന്തുവിനെ പോലെ അറിവും വീക്ഷണമുള്ളവർ തന്നെ വേണം. വിളിപ്പിച്ചത് പറയാം. കപ്പം തരാൻ പഠിച്ച് ഇരിങ്ങോളുമാരെ കണ്ടു കണ്ടു പറഞ്ഞു തരികയും ചെയ്തു. കണ്ടോ, ഇത് തമ്പാട്ടി എന്നാ നടക്കുമോ? മാത്രമല്ല, ഇനി മുതൽ കപ്പം തരാൻ മേടിക്കുന്ന മുഷ്കന്മാരുടെ അടുക്കൽ മുതൽ പേർ വേലക്കാർ മാത്രം ചെന്നാൽ പോരാ, ചന്തു തന്നെ ചെല്ലണം. അങ്ങനെയാവാം. അപ്പോഴടിയ സംശയം ശരിയാണ്. ഇപ്പറഞ്ഞ ഇടപ്രഭുക്കന്മാർ മുഷ്കരും വഴിവിട്ട് ധനം സമ്പാദിക്കുന്നവരും തന്നെ. പക്ഷെ സ്വന്തം നാട്ടിൽ തന്നെ കരം പിരിച്ച് വേണോ നമ്മുടെ രാജ്യത്തിന് ധനം ഉണ്ടാക്കാൻ? പോരാ, പണം മറുതാട്ടി എന്ന് പറയാം. അതുകൂടി പറയാനാണ് ഞാൻ ചന്തുവിനെ വിളിപ്പിച്ചത്. കോഴിക്കോട്ട് തീട്ടും ഇവിടെ കോട്ടയത്ത് എത്തുന്നില്ല. എന്തുകൊണ്ട്? യാത്രാമാർഗം തന്നെയാണ് പ്രശ്നം. കാപ്പാടിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു പാതയില്ല തമ്പുരാനെ. അതെ, ചരക്കും കൊണ്ടുള്ള ചക്രവണ്ടികൾക്ക് വരാൻ പാകത്തിന് കാപ്പാട് നിന്നും ഇതാ പൂക്കാട് കൊയിലാണ്ടി വഴി ഒരു പാത. എന്താ അതായിക്കൂടെ? വലിയ പണച്ചെലവും പ്രയത്നവും വേണ്ടി വരാം. മരം വെട്ടി ഒതുക്കാൻ തന്നെ ഖലാസികൾക്ക് വലിയൊരു തുക കൊടുക്കേണ്ടി വരും. അതിൽ നമ്മളിവിടെ മരം പൊരിക്കുന്നു. മര വ്യാപാരം നടത്തുന്ന ശീമക്കാർക്ക് നമ്മൾ ഈ പ്രദേശങ്ങളിലെ മരങ്ങൾ മാത്രം മൊത്തമായി വിൽക്കുന്നു. അവരുടെ സ്വന്തം ചിലവിൽ അവരിത് മുറിച്ചുകൊണ്ട് പോകും. മരം വിറ്റ് കിട്ടുന്ന പണം നമ്മൾ പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. എന്താ നമിച്ചു അങ്ങ് നിസ്സാരനല്ല തിരുമ. ചന്തു, നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ്. നമ്മുടെ അമ്മയുടെ പുന്നക്കാട്ട് സ്വരൂപം ഇനി മേലോട്ട് തന്നെ എണ്ണണം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞാലേ മനസ്സിലാകുന്നുണ്ടോ? മദ്യമാണ്. നിന്റെ മുന്നിൽ വെച്ചല്ലേ ഞാൻ കുടിച്ചത്, എന്നിട്ടും സംശയം. എന്നാലും ശുദ്ധബ്രാഹ്മണനാണ് മദ്യമെന്ന് അറിയുമ്പോ ഇന്നല്ലാർക്കേ പാടുന്നുണ്ടോ? ഈ ചിന്തയാണ് തെറ്റ്. നമ്പൂതിരി വേദം പഠിച്ച് പൂജ ചെയ്തും അനുഗ്രഹിച്ചും യാതൊരു ജോലിയും ചെയ്യാതെ ഭൂസുരന്മാരായി കഴിയണം. ക്ഷത്രിയൻ രാജ്യം ഭരിക്കണം, ചണ്ഡാലൻ മുറം നെയ്യണം. അങ്ങനെയൊന്നുമില്ല ചന്തു, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെ ആണല്ലോ തമ്പുരാനെ പതിവ്. അതെ, അത്ര പതിവുകളാണ് മാറേണ്ടത്. മാറണമല്ലോ. അംഗം പഠിച്ച് ബ്രാഹ്മണന് പടയ്ക്ക് പോകാൻ കഴിയണം. വേദവും മന്ത്രവും പഠിച്ച് ചണ്ഡാലന് പൂജ ചെയ്യാൻ കഴിയണം. പടനായർക്ക് വേണമെങ്കിൽ മുറം നെയ്യാൻ കഴിയണം. ആരോരുമില്ലാതെ അനാഥയായി തീർന്ന ആദിവാസി പെൺകുട്ടിക്ക് ഒരു രാജ്യത്തിന്റെ തന്നെ അധികാരിയാവാനും കഴിയണം. അങ്ങനെയൊക്കെ കഴിയണം, അങ്ങനെയൊക്കെ കഴിയണം. അങ്ങ് ഈ പറഞ്ഞതൊക്കെ മദ്യത്തെ കുറിച്ചാണ്. അല്ല, പിന്നെ നീ സംശയിച്ചത് ശരിയാ. അമ്മളെ പഴശ്ശിക്കൊന്നും തിരക്കുന്നില്ല. എന്നുവെച്ച് അവളെന്റെ രഹസ്യ ബന്ധത്തിലുള്ള മകളൊന്നുമല്ല, എന്റെ ആരുമല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത ഏതോ ഒരു ആദിവാസി പെൺകുട്ടി. നിങ്ങൾ ചതിക്കുകയായിരുന്നു അല്ലേ എന്നെയും ഇന്നാട്ടിലെ ജനത്തെയും സകലരെയും? അതിന്റെ പേരിൽ രാജഭരണം, രാജബാധ, രാജനിർമ്മിതി. ഒരു പെരുന്തൽമ കൊണ്ടാണോ ഇതൊക്കെ നേടേണ്ടത്? സത്യവ്രതനായ ബ്രാഹ്മണൻ
വംശത്തിലും അഭിമാനം മാത്രമേ ഉള്ളൂ എനിക്ക്. നുണ പറഞ്ഞ ഞാനും നല്ല അഭിനേതാക്കളായി കള്ളമൊഴി നൽകിയ മുതിരമ്മനും അമ്മാരിയും ചന്തവുമെല്ലാം നശിച്ചു പോയ രാജ്യത്തിന്റെ മഹത്തായ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഒരു രാജ്യനിർമ്മിതിക്കെന്നും സർവസ്വീകാര്യമായ ഒരു ബിംബം മുന്നിലുണ്ടാവണം. അത് രാജാവാകാം, നേതാവാകാം, രാജകന്യകയാകാം. പറഞ്ഞു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് പാടിപ്പുകഴ്ത്തി അങ്ങനെ 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 ഞാൻ നാല് വട്ടം പറഞ്ഞപ്പോ ചന്തു വിശ്വസിച്ചില്ലേ അമ്മണി കോലത്തെ കുട്ടിയാണെന്ന്. അങ്ങനെ പലരും പല വട്ടം പറഞ്ഞു പറഞ്ഞ് സത്യമായി തീർന്ന നുണകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളായി മാറിയിട്ടുള്ളത്. എനിക്ക് വേണ്ടി ആദ്യത്തെ പെരിങ്കള്ളം പറഞ്ഞ മമ്മാലി പോലും വിശ്വസിച്ചിരിക്കുന്നത് അമ്പിളി കൂലോത്ത കുട്ടിയാണെന്ന. ശരിയായിരിക്കാം, എന്നാലും ചതി ചതിയല്ലാതെ അവില്ലല്ലോ നമ്പൂരി. നിങ്ങളെല്ലാം അറിഞ്ഞു കൊടുത്തപ്പോ ഞാൻ മനസ്സറിയാതെ കള്ളനായില്ലേ, നേരില്ലാത്തവരായി പോയില്ലേ. രാജതന്ത്രങ്ങളിൽ ഇതിനെ ചതി എന്ന് വിളിക്കാറില്ല, കൗശലം. കൗശലം എന്നേ പറയാ, പുരാണങ്ങളിൽ പോലും അങ്ങനെയാണ്. എന്ന് വെച്ച് ഞാൻ കുട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയൊന്നുമല്ല അന്ന് കാവിലെ ഉത്സവത്തിന് പെണ്ണായി പിറന്നതിന്റെ പേരിൽ മാത്രം എന്റെ കുഞ്ഞ് നാട്ടുപ്രമാണിമാരുടെ പുലഭ്യവും പരിഹാസവും സഹിച്ച് നീലിച്ചിരുന്ന നിമിഷത്തിൽ അവളുടെ നിറഞ്ഞ കണ്ണുകളിലെ ദൈന്യത, എന്റെ മനസ്സിൽ തോന്നിച്ച ചിന്ത മലവാസികൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? ഭരിച്ചവരെന്നും പുറംകാൽ തൊഴിച്ചിട്ടുള്ള ആദിവാസി കൂട്ടത്തിൽ നിന്നും കിടക്കട്ടയുടെ ഒരു മഹാറാണി നാടിന് ഈ നമ്പൂരി ആള് ഞാനായിട്ട് പറയില്ല. തമ്പുരാൻ ഇതുപോലെ സേവ നടത്തി എന്നോട് പറഞ്ഞതുപോലെ മറ്റാരോട് പറയാതിരുന്ന ഞാനിതില്ലേപ്പുറത്ത് പറഞ്ഞതൊന്നല്ല, തങ്ങളോട് പറയാത്ത വിമിഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാ. തന്നെ കബളിപ്പിക്കാൻ കാവ്യത്തിലൊരു ചന്ദ്രം അരിന് ബോധിച്ചു. അപ്പോഴും അരിയനൊരു സംശയം, ഇനി പറഞ്ഞതും ഒരു വലിയ നുണയായിരുന്നു എന്ന് പിന്നീട് മാറ്റി പറയോ? നമ്പൂരി ഒന്ന് പോടാ, ഞാനെന്താ നുണ പറയാൻ നടക്കുന്ന വരുത്തോ? എനിക്ക് വേറെ ഒരു പണി.
വരുന്നുണ്ട്. എന്താ അമ്മയെ വരുന്നുണ്ട്? അവളല്ലേ ഇതുവരെ മദ്യപിച്ചു കണ്ടിട്ടില്ല. എന്തായാലും ഇതിന്റെ പഴി തനിക്ക് ഇരിക്കട്ടെ. ഞാൻ അത്യാവശ്യം കാര്യ വിചാരത്തിന് പോയെന്ന് പറഞ്ഞാൽ മതി. നമസ്കാരം കമ്പരാട്ടി. നമസ്കാരം. അച്ഛൻ എവിടെ പോയി? കാര്യ വിചാരം. എന്താ താഴെ ഒരു അത്യാവശ്യം കാര്യ വിചാരത്തിന്? എന്താ ഒരു ചിരി? അതേ അച്ഛൻ തിരുമേനി, നടുവേദനക്ക് ഉപയോഗിക്കുന്ന ഒരുതരം ഔഷധാണ്. കണ്ടാ മദ്യം പോലെ ഇരിക്കുന്നു. അയ്യ മദ്യം പോലുണ്ട്. ശരിക്കും മദ്യം പോലെ ഇരിക്കുന്നു. അതെ ശരിക്കും മദ്യം. അതെ ശരിക്കും മദ്യം പോലുണ്ടെന്ന് പറയുമ്പോ തമ്പാട്ടിക്ക് എങ്ങനെ മദ്യത്തെ കുറിച്ച് അറിയാം? അതെ ഞാനൊരു ഇഷ്ടം പൊട്ടു തിരിയാത്ത കുട്ടിയൊന്നുമല്ല. വളർന്നു ഒരു രാജ്യത്തിന്റെ അധികാരിയായി, ബഹദുരിവായി. പക്ഷേ ഒന്നും അറിയാത്തവരെ പോലെ പഠിക്കുന്നത് വേറെ ചിലരാ. ഒന്നും അറിയില്ലെന്ന പോലെ. ഒന്നും അറിയില്ലല്ലേ. എന്തിനാണ് രാജകുമാരിയാക്കിയത്? ഈ കോലത്ത് കൊണ്ടുവന്ന് തടവിലിട്ടത്, എന്റെ ഇഷ്ടങ്ങളും തന്നിഷ്ടങ്ങളും സ്വാതന്ത്ര്യാതാക്കിയത്. എന്നിട്ടിപ്പോ കണ്ട ഭാവം പോലും നടക്കാതെ നടക്കുന്നു. തമ്പാട്ടിക്ക് തമ്പാട്ടി എന്നാലൊക്കെ ഓരോരോ തിരക്കുകൾ, എനിക്ക് എന്റേതായ തിരക്ക്. ഇതിപ്പോ തിരക്ക് മൂലം വീട്ടിലെത്താനുള്ള സമയം വൈകി. ഞാൻ പോട്ടെ തമ്പാട്ടി. ഓ നിങ്ങൾക്കൊക്കെ പോകാനൊരു വീടുണ്ട്, എനിക്കോ? എനിക്കൊരു വീടുണ്ടായിരുന്നു. ഇതല്ലേ ഇപ്പൊ തമ്പാട്ട് വീട്? ഇവിടെയല്ലേ തമ്പാട്ടി കഴിയേണ്ടത്? എങ്കിൽ പിന്നെ പറഞ്ഞാൽ വീട്? അയ്യോ എന്റെ കാര്യം അതുപോലാണ്. എനിക്ക് ഇവിടെ ഒന്നും ഇഷ്ടമാവുന്നില്ല. ഒന്നും വേർപ്പ് മുട്ടുന്നു, മടുപ്പുണ്ടാക്കുന്നു. ആകെ ഒരു ആശ്വാസം മടുപ്പില്ലാതെ കാണാൻ തോന്നുന്നത് ഈ പടനായരെ മാത്ര. ആചാരം പറഞ്ഞു.
ഇവിടെ വിഭാഗമുണ്ടോ? ഇതിനാണോ കോലം കുത്തിപ്പൊക്കിയത്? എന്നെ വേഷത്തെടുത്ത തമ്പാട്ടിയാണെന്ന് പറഞ്ഞ് വായിച്ചത്? ഒരു കാര്യവും നേരെ സഭ നടക്കാത്തിട്ട് ഞാൻ സമ്പാട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? അതിന് മാത്രം കുഴപ്പങ്ങൾ ഇപ്പോ ഇവിടെ ഉണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛന് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തല്ലേ ചോദിച്ചത്? ഒരു അടക്കള കലവറക്കാരനെന്ന നിലയ്ക്ക് എന്നോടെങ്കിലും പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു കലവറക്കാരിക്കാരൻ തിന്നു മുടിക്കാനായിട്ട് ഒരു ജന്മങ്ങള്, ഒരു പടനായരുണ്ട്, പയ്യപ്പള്ളി ചന്തു ഇവിടുന്ന് പോയിട്ട് 4 ദിവസമായി, 40 വട്ടം മാള വിട്ടു. ഒന്ന് ഇവിടെ വന്ന് മുഖം കാണിക്കാനുള്ള മര്യാദ കാട്ടിയോ? എന്തെങ്കിലും അത്യാവശ്യം കാണും, അല്ലെങ്കിൽ വരാതിരിക്കുന്നതല്ല ചന്തു. അയാളുടെ അത്യാവശ്യം തീരും വരെ വയനാട്ടിലേക്ക് കാത്തിരുന്നെന്ന് വരില്ല. കപ്പം തരില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. പറ്റുമെങ്കിൽ പടുകൂട്ടി വരാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. അതിനെതിരെ ഒരു ചെറു വില്ലെങ്കിലും അടക്കാൻ കഴിഞ്ഞു. ആ കാര്യം പറഞ്ഞ തമ്പാട്ടി പറഞ്ഞ ശരി തന്നെയാ. അവൻ പേടിച്ചിട്ട് വരാണ്ടിരിക്കുന്നാവും. അവന് പറ്റിയില്ലെങ്കിൽ അവനൊക്കെ നല്ല പടനായരെ വെച്ച് നമുക്ക് പടനയിക്കാൻ മമ്മണി. തമ്പാട്ടി, അങ്ങനെ യുദ്ധം വരുമ്പോൾ പേടിയുള്ളവർക്കെല്ലാം ഒളിച്ചോടാമെങ്കിൽ ഇവിടെ ഒരു സൈന്യം എന്തിന്? സൈന്യാധിപനെന്തിന്? കേളുവിന്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ നമ്മൾ തലകുനിക്കാനൊന്നും പോകുന്നില്ല. അതെ, ശത്രു വെല്ലുവിളിക്കുമ്പോൾ പടകൂട്ടി ചെല്ലുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ ഇല്ല. അതെ, സമയമാകോ ചന്തു തന്നെ നിവർത്തിക്കും, വയനാട് കോട്ട പിടിച്ചടക്കുകയും ചെയ്യും. അതിനെ ചന്തു ഇവിടെ തമ്പാട്ടിയുടെ അറിയിപ്പ് പലവട്ടം കിട്ടിയിട്ടും മുഖം കാണിക്കാത്ത സൈന്യാധിപനെ നമ്പിയാണോ ഞാൻ ഇരിക്കേണ്ടത്? ആ ചന്തു കെട്ടിപ്പൊക്കിയതിനെ കോവിലകവും രാജ്യവുമെന്നും മോള് മറക്കണ്ട. ആ ഓർമ്മ അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് നിങ്ങളെ ഒഴിച്ചു കളി നടത്തില്ലായിരുന്നു. അയാൾക്ക് വേണ്ടെങ്കിൽ ആർക്കും വേണ്ട, രാജ്യം പഴയതുപോലെ കയ്യന്മാർ പങ്കിട്ടെടുക്കട്ടെ, വയനാട് കേട് കോട്ടയം ഭരിക്കട്ടെ. ഒരിക്കലും എന്റെ പൂർവികർ തീയിട്ട ഈ കോവിലകം ഒരു വട്ടം കൂടി തീയിട്ട് അവസാനിപ്പിച്ചോളാം ഞാൻ. അപ്പൊ എന്റെ കലവറക്കാരന്റെ മുമ്പിൽ ല്ലേ ഞാൻ അമ്മയല്ലെങ്കിലും അമ്മയായിട്ട് തന്നെയല്ലേ നിന്നെ വളർത്തിയത്. ആ എനിക്ക് അറിഞ്ഞൂടെ എന്റെ കുട്ടിയുടെ മനസ്സ്? ജീവിച്ചിരിക്കുന്ന ഒരാൾ
വലിയ കുഴപ്പം ഉണ്ടാക്കുന്നെന്ന് അറിഞ്ഞു വന്നതാണ്. കുഴപ്പം ഇന്നല്ല തുടങ്ങിയത്, കുറച്ചായി. ഇത്രനാൾ വരാതിരുന്നത് പറയൂ, ഇത്രനാൾ ഒളിച്ചു കളിച്ചത് മുഖം കാണിക്കാനുള്ള മടി കൊണ്ട്. അങ്ങനെ മടി തോന്നാൻ എന്റെ മുഖത്തിന് ചന്തം കുറഞ്ഞു പോയതുകൊണ്ടാണോ അതോ മറ്റു പലതുമുണ്ട്? ഞാനൊരു മനുഷ്യനാണ് തമ്പത്ത്, സ്നേഹം ഭാവിക്കുന്നവരോട് മുഖം തിരിച്ചു പോവേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണ്! അതിലും ഭേദം കാണാതിരിക്കുന്നതാണെന്ന് കരുതി. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, സ്നേഹത്തോട് എന്തിനു മുഖം തിരിക്കണം? സ്നേഹം അത്രയ്ക്ക് വെറുക്കപ്പെടേണ്ട ഒന്നാണ്, ഭയപ്പെടേണ്ട ഒന്നാണ്. ജീവിതം നശിച്ചു പോകും തമ്പാട്ടി, എന്റെ അല്ല തമ്പാട്ടിയുടെ. എനിക്കെന്ത്, ജീവിതം പാതി വഴി പിന്നിട്ട് ഒരു മധ്യവയസ്കൻ അതുപോലെയാണ് തമ്പാട്ടി. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നു. ആർക്കൊരു ഗുണവും ചെയ്യാത്ത ഈ സ്നേഹത്തിന്റെ പേരിൽ ഈ ജീവിതം നശിപ്പിക്കില്ലേ തമ്പാട്ടി? ഇപ്പോഴാണ് ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാത്രയും നിരാശ കൊണ്ട് അപമാനം കൊണ്ട് ഈ ചേകോട്ട് സ്നേഹത്തിനുമപ്പുറം ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. ഇക്കാര്യത്തിൽ ഇനിയൊരു വാഗ്വാദത്തിന് ഞാനില്ല. സൈന്യകാര്യത്തിൽ അടിയനെന്തോ പിഴവ് പറ്റി, തമ്പാട്ടി കോപത്തിലാണെന്ന് അറിഞ്ഞ അടിയൻ ഇങ്ങോട്ട് വന്നത്, അതേക്കുറിച്ച് പറയൂ. വയനാടൻ കേളുവിനെ ജീവനോടെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണോ അതോ കൊന്നുകൊണ്ടുവരണോ അത് മാത്രം പറഞ്ഞാൽ മതി. കേളുവിനെ പോലെ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ക്ലേശമാണ് ചേകോന് ഒരു പെൺകിടാവിനോട് ഇത്തിരി സ്നേഹം ഭാവിക്കുന്നത്. എന്തൊരു ഗതികേടാ ഇത്! എന്റെ ഗതികേട് നോർത്തു നോക്കൂ. ഒരാളോട് സ്നേഹത്തിന് വേണ്ടി കെഞ്ചി കേഴുക, മുഖം തിരിച്ച് നടന്നിട്ടും ആട്ടി അകറ്റിയിട്ടും പിന്നെയും പിന്നെയും പിറകെ വിടാതെ കൂടുക, ഏത് പെണ്ണനുഭവിച്ചിട്ടുണ്ടാകും ഇത്രയും അപമാനം? ഞാനൊരു നാണമില്ലാത്തവൾ തന്നെ അല്ലേ ചേകോനെ? അങ്ങനെയൊന്നും പറയില്ലേ തമ്പാട്ടി, അടിയന് വലിയ വേദനയാണ്.
ഈ വെള്ളജാ
പേരിൽ ഞാൻ മാറ്റും. പകരം നീല ജാലകവരികൾ ചാർത്തും. സ്നേഹത്തിന്റെ നീല സാഗര ഗരിമയോർക്കാൻ നീ പോ ചന്തു, പിന്നെ ജയിച്ചു വാ എന്റെ നീല സാഗര ഗരിമയിലേക്ക്. നീ പോരിന് വിളിക്കുമ്പോൾ വന്ന് ചാവാൻ കഴുത്ത് കിട്ടുന്നവനല്ലേ ചന്തു. നീ സകല ദുംബന്ധമെന്ന് കരുതി സുഖമായി ഉറങ്ങുമ്പോൾ നിന്റെ സകല വ്യാമോഹത്തെയും മുച്ചോട് മുടിക്കുന്നവനായി പയ്യം പള്ളി ചന്തു. കേൾക്കുന്നത് അത്രയും നിന്റെ ആളുകളുടെ ജീവന് വേണ്ടിയുള്ള പിടച്ചിലാണ്. നീ ഇത്രയും കാലം നരകത്തിൽ തള്ളി 500 പരം തടവ് പുള്ളികൾ അവരെ കടിച്ചു കീറുന്നു. കൊല്ലാൻ കൽപ്പില്ലാത്തവർ ചത്ത സൈനികന്റെ ശവത്തെ പോലും വെച്ച് ഞാൻ കപ്പം തരാം. കപ്പം നിന്റെ അപ്പന് കൊടുക്കണം. നീ ഉറങ്ങിക്കിടന്ന നേരം കൊണ്ട് വയനാടും വയനാടും കോട്ടയും പുന്നക്കാട്ട് സ്വരൂപത്തോട് ചേർക്കപ്പെട്ട് കഴിഞ്ഞു. നീ ഒരു പ്രശ്നമല്ല, നിന്റെ വാർത്തകൾ കീഴ്ക്കിടന്ന് പിടയുന്ന നിനക്ക് ജീവിക്കണോ അതോ മരിക്കണോ? ചന്തുവിന് മരിക്കണം.
കളരി വിശ്വാസങ്ങൾ ജീവശ്വാസമായി കൊണ്ടു നടന്ന ചന്ദുവിന്റെ വഴി തെറ്റായിപ്പോയെങ്കിൽ അനന്തകോടി ജീവജാലങ്ങളെയും നക്ഷത്രങ്ങളെയും സാക്ഷി നിർത്തി കയ്യിൽ ആയുധം വെച്ച് അനുഗ്രഹിച്ച പ്രിയ ശിഷ്യൻ തന്നെ എന്റെ ജീവൻ എടുക്കണം. തമ്പുരാനെ, മാറ്റാന്റെ ചുരുക്കത്തലപ്പിന് മുമ്പിൽ കടുത്തു നീട്ടിക്കൊടുത്ത പാരമ്പര്യം മാറിൽ അംഗത്തഴമ്പുള്ള കടത്തനാടൻ പടക്കുറുപ്പന്മാർക്കില്ല. അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും എന്നും എപ്പോഴും യുദ്ധസന്നദ്ധനായ ചന്തു, മണ്ണിൽ അധ്വാനിക്കുന്നവന്റെ വിയർപ്പിനും ചോരക്കും കാവലാളായ ചന്തുവിന് മരണമൊന്നേയുള്ളൂ. പറയുന്നതനുസരിക്കാൻ വിട്ട തമ്പുരാനെ. വെട്ടാനാ പറഞ്ഞത്? തമ്പുരാനെ വെട്ടാൻ. നീ ഉപാസിച്ച കളരി പരമ്പര ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഈ ചന്തുവിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വെട്ടാൻ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ചന്തു സ്വയം ശിക്ഷയേറ്റു വാങ്ങിയത്. Come on.